bebé? El doctor, ¿qué te? Ya me diré, ¿qué va a pedir? Ya lenzo con quién. Lenzo con quién, ¿no? ¿Qué va a pedir? ബേബി പാട്ട് പാടുമോ? ഒരു പാട്ടേ പാടിട്ടുള്ളൂ ജീവിതത്തിൽ. ഞാൻ കേട്ടിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ എത്ര വർഷം കഴിഞ്ഞ, എത്ര ദിവസം കഴിഞ്ഞു, എത്ര ഇത് കഴിഞ്ഞിട്ടാണ് ആദ്യം ഉണ്ടായത്. ഹലോ ഗൈസ്, എസ് കെ വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ വീഡിയോ കാണണോല് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നത് ക്യൂ തന്നെയാണ്. കുഞ്ഞുടിന്റെയും ബേബിന്റെയും രാവിന്റെയും പാർട്ടൂസിന്റെ കമ്മി ഉണ്ട്. പാർട്ടൂസ് ഉറങ്ങാണ്. ഹലോ ഗൈസ്, എസ് കെ വ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ബേബിയെ എന്റെ സ്വാഗതം കിട്ടിയില്ല എന്ന് അവര് പറയിട്ടോ. മാസ്ക് കഴിക്കാൻ പോകണമെന്നൊക്കെ കേട്ടെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻ ക്യൂ എന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് കുറച്ച് മാത്രം നോക്കി എഴുതി എടുത്ത് വെച്ചിട്ട് നിങ്ങള് പറഞ്ഞ പോലെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു നിങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്ത് ചെറിയ ഐഡിയ അതല്ലേ? അതന്നല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേതാവുമ്പോ നമ്മളിങ്ങനെ ഡിലേ വരും ചെയ്യും. അതിന്റെ പുറമെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾക്ക് പിന്നെ ചെറിയ ഉടനെ ഉണ്ടാവും. അടുത്തത് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ബേബി. അപ്പോ ഇന്ന് ഞങ്ങൾ അതിന്റെ പരിപാടിയിലാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ബേബിയുടെ പേര്? എല്ലാവർക്കും ബേബി ബേബി എന്ന് മാത്രമല്ലേ, ഞാൻ എന്റെ ചക്കരക്കുട്ടി എന്നൊക്കെ വിളിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്നാ ബേബി ഉള്ള വിളിക്കുന്ന പേരാണ് സരില എന്നാണ് അവളുടെ പേര് അല്ലെ ബേബിയെ? ഞാൻ ലെൻസ് കോക്കിയാ മതി. അപ്പൊ ബേബിയുടെ പേര് സഹില എന്നാണ്. സഹില എന്നാണ്. അവന്റെ വയസ്സ് എത്ര ബേബി? 25. പിന്നെ കുഞ്ഞുട്ടിന്റെ വയസ്സ്? 25. 25 ആയിട്ടില്ല, 24 വയസ്സ്. അതാ ആരാ അറിയിച്ചത്. അപ്പൊ പിന്നെ കുഞ്ഞുട്ടിന്റെ വയസ്സ്? കുഞ്ഞുട്ടിന്റെ വയസ്സ് എത്രയായി നോക്കട്ടെട്ടോ. ഫോൺ നോക്ക. അല്ല, ഞാൻ എന്തെന്ന് സൈലന്റ് ആക്കി വെച്ചാലേ കുറച്ച് സമാധാനം കിട്ടൂലോ. അപ്പൊ അതിന് പഠിച്ചോ. അപ്പൊ കുഞ്ഞുട്ടിന്റെ വയസ്സ് 31 ആവുന്നു. അതാണ്. പിന്നെ ബേബിന്റെ എഡ്യൂക്കേഷൻ? പ്ലസ് വൺ. ഞാൻ കഴിവിന്റെ പരമാവധി ഉള്ളോട് പഠിക്കാൻ പറഞ്ഞിരുന്നു. സയൻസ് അല്ലേ? അത് സയൻസ് ആയിരുന്നു. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഞങ്ങളെ ലൈഫ് സ്റ്റോറി വേറെ പറയുന്നുണ്ട്. അതൊരു വേറെ ലെവലാണ്. അത് കൊറേണ്ട്. അപ്പൊ ഞങ്ങളെ ലൈഫ് സ്റ്റോറി പറയുന്നത് ഓള് പ്ലസ് വൺ ആണ്, ഞാൻ പ്ലസ് ടു ആണ്, ഞാൻ പ്ലസ് ത്രീ ആണ്. പ്ലസ് ത്രീ ആണോ? അപ്പൊ പ്ലസ് ഫോർ വേറെ ഒന്നുണ്ട്. പ്ലസ് ത്രീ അല്ല, പ്ലസ് പ്ലസ് ഹൺഡ്രഡ് ആണ് ആദ്യമായി. അപ്പൊ അടുത്ത് ബേബിന്റെ വീട് എവിടെയാണ്? കാവനൂരാണ്, 28 റൂട്ടിന്. എന്താ കുണ്ടൂസ്? എന്താണ് പാറ അല്ലേ? കുണ്ടൂസ് എന്നാണ്. ഞങ്ങൾ ഇടക്കിടക്ക് കളിയാക്കാറുണ്ട് കുണ്ടൂസ് കുണ്ടൂസ് എന്ന് പറഞ്ഞിട്ട്. പടന്ന് നോക്കണം. മുഖം കാണിക്കാത്തത് പറഞ്ഞു. അവൾക്ക് കുറവാണ്, നാളാണ്, മടിയാണോ? എന്തായാലും ഇന്റപ്പെടല്ലേ ശരിയായിക്കോളും. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അതാരോട് ചോദിച്ചത്? ആരോട് ചോദിച്ചത്? ഇത് ബേബിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഏഴാമത്തെ വർഷം കേട്ടോ. കണക്കൂട്ടിട്ടാണ് പറയണത്. അത് കട്ടണമെന്നൊക്കെ ഉള്ളതും ഇല്ലാത്തതും ആരുത്? ബേബിക്ക് ഇഷ്ടമുള്ളത് ഇല്ലാത്തത് എന്താണ്? കുഞ്ഞുട്ടിന്റെ എന്റെ സ്വഭാവത്തിൽ എന്താണ് നിനക്ക് ഇഷ്ടമല്ലാത്തത്?
അപ്പൊ ചീത്ത അറിയണത് ഇഷ്ട എല്ലാതും ഇഷ്ടാണെന്ന് പറയുമ്പോ ആ ഞാൻ സ്മാർട്ട് ആയിട്ട് ചെയ്യട്ടോ. ബേബിന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാല് ഇന്റത് പറയും ഇന്റത് പറയുന്നു എനിക്ക് ഇഷ്ടമുള്ളത് എന്താ ചോദിച്ചാല് ഞാൻ എന്ത് പറഞ്ഞാലും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എനിക്ക്. ഭയങ്കര സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാവർക്കും. എനിക്ക് എല്ലാവർക്കും സപ്പോർട്ടീവ് ആ ഒരു സ്വഭാവം എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടം. പിന്നെ ഇഷ്ടമല്ലാത്തത് എന്താ വെച്ചുകഴിഞ്ഞാല് സത്യം പറയാലോ അങ്ങനെ എടുത്തു പറയാ ഒന്നുമില്ലല്ലോ. എവിടെക്കെങ്കിലും പോകാണെന്ന് പറയുമ്പോ ഓള് ബാക്കിലേക്ക് അത് ആദ്യം തന്നെ അതൊക്കെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നിന്നാല് അത് വേണ്ട ഞാൻ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം അത് വേണ്ട അല്ലെ എന്നാ അതുപോലെ എന്നിട്ട് ഞാൻ തെപ്പിച്ചത്തെ കാട്ടിയത് എങ്ങനെ ചീത്തറിന് അപ്പൊ വണ്ടി ഓടിച്ച് അപ്പൊ എപ്പോഴാണോ സ്പീഡിലാണ് വിട്ടു എന്നാണ് പറഞ്ഞു വരുന്നത്. എനിക്ക് ദേഷ്യം വന്നിട്ട് ഭയങ്കര സ്പീഡ് വണ്ടി ഓടിച്ചാൽ പേടിപ്പിച്ചു അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എന്ത് വാങ്ങിച്ചു കൊടുത്താൽ അക്സെപ്റ്റ് അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ പോവണ്ട അതാണ് പ്രാന്ത് പിടിച്ചത്. അപ്പൊ എനിക്ക് കുടിച്ചോ അപ്പൊ അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതിപ്പോ മാറിട്ടോ. പിന്നെ ബേബിക്ക് എവിടെയാണ് ഇഷ്ടം ഇവിടെയാണോ അവിടെ അതെന്തായാലും ഇവിടെ ഇരിക്കും എവിടെ ആയിരിക്കും ബേബിനാണോ ഇവിടെ രണ്ടിടത്തും ഇഷ്ടമാണ്. ഇവിടെ ഞാനുണ്ട് ഇപ്പൊ ഉണ്ട് ഇമ്മണ്ട് ഇവിടുത്തെ സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാലോ അടിപൊളിയായിരിക്കും. അവിടെ ഇമ്മി ഇപ്പിയും അങ്ങളാരും ഒക്കെ ആയിട്ട് അവിടെ സെറ്റപ്പാണ്. അത് നിങ്ങളെ ചോദിക്കാത്തൊരു ചോദ്യം ആ ചോദിച്ച ചോദ്യം ഈ കണ്ണാണോ ഈ കണ്ണാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചതിന് തുല്യാണല്ലേ. അപ്പൊ ഈ കണ്ണ് കൊട്ടിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ? എന്റെ മുന്നിൽ അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. കുഞ്ഞുട്ടിയുടെ അഭിനയം ബേബിയുടെ അഭിപ്രായം വളരെ മോശം പറ അഭിപ്രായം എന്താന്നല്ലോ പറഞ്ഞോക്ക്. നമുക്ക് താല്പര്യമാണോ അല്ലെങ്കിൽ അതിലെന്തേലും നമുക്ക് പറ്റാത്തുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തേലും ആവശ്യം നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താന്ന് വെച്ചാ പറഞ്ഞു. അത് എന്റെ ഇഷ്ടത്തിനായിട്ട് ഇങ്ങനെ ഒറ്റ പാവല്ലേ ആൾക്കാര് പറയില്ലേ ഒറ്റ പാവട്ടെ തൊമ്പിനെ കൊണ്ട് കല്ലെടുപ്പിച്ചാലും ചീത്ത അറിയ ആൾക്കാര് മൊത്തം ഇവിടെ പൊട്ടി നിറച്ച് നടക്കണ ആളാണ് ഇത് പോലും കാണില്ലല്ലോ. ഒന്ന് ഉഷാറാവ് അല്ലേ മക്കൾസ് നെയിം അത് ഇല്ലെന്ന പറയാം. കേട്ടല്ലോ മറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്താ വേണ്ടത് പോണ കാര്യമൊന്നും മറക്കൂല. എപ്പോഴും ചോദിച്ചോണ്ട് പോവാ പോവാല്ലേ ചെക്കൻ പറഞ്ഞു. ഇനി വേറെ എന്തേലും എന്റെ ജീവിതത്തില് ട്രാജഡിയോ അല്ലെങ്കിൽ വല്ല അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ. അപ്പൊ ബേബിക്ക് സക്കീർക്ക് അഭിനയിച്ച ആൽബത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഇഷ്ടപ്പെട്ടത് ഏതാണ്? അത് പിന്നെ അപ്പൊ ശരിക്കും പറഞ്ഞാ പറഞ്ഞിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കണം ഇങ്ങനെ മനസ്സിലാക്കണം. അത് വാട്ടാടല്ലേ. ആരാണ് കൂടുതൽ റൊമാൻസ് ബേബിയെ? എന്റെ ചെക്കൻ അടിപൊളി റൊമാൻസ്. ബേബി ഉണ്ടാക്കുന്നതിൽ കുഞ്ഞുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കബ്സ. കബ്സ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ബേബി ഉണ്ടാക്കുമ്പോ എമ്മയും കഴിക്കാറില്ല. ഉമ്മ ശരിക്കും കബ്സ ഒന്നും കഴിക്കൂല. നമ്മളെ വീട്ടിലത്തെ അമ്മ ഉമ്മക്ക് ഇവിടുത്തെ ഉമ്മക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ എന്റെ ഉമ്മക്ക്. അപ്പം പിന്നെ ഓൾ ഉണ്ടാക്കുന്ന കബ്സ മാത്രമാണ് കുറച്ച് കഴിക്കാറുള്ളത് ഉമ്മക്ക്. അതായത് ഈ മന്തി കബ്സ എന്നൊക്കെ പറയും ഉമ്മക്കത് മസാല ഇല്ലാന്നൊക്കെ പറഞ്ഞാണ്ട് ഒഴിവാക്കാറില്ല. ഇപ്പൊ ഓൾ ഉണ്ടാക്കണം കഴിക്കും. ബേബിക്ക് ഇഷ്ടമുള്ള നിറം
എസ്എസ്എൽസി റിസൾട്ട് എത്ര മക്കളെ ചോദിച്ചാല് നിങ്ങള് എനിക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ അപ്പൊ റിസൾട്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഒരു എ പ്ലസ് ഉള്ളു കേട്ടോ, ഒറ്റ എ പ്ലസ് ഉള്ളു. അതും എയിനായിരുന്നു ഉണ്ടായിരുന്നെ മലയാളത്തിലോ അറബിക്കോ മലയാളത്തിലോ? അറബിക്കൊക്കെ പൂജ്യ വരാറുള്ളത്, അറബിക്കല്ല കണക്കില്, കണക്കില് പൂജ്യം വരെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം മലയാളമാണ്, പക്ഷെ എന്തായാലും ഇംഗ്ലീഷ്. ബേബി എന്റതോ? ബേബി എന്റതോ? അഞ്ച് എ പ്ലസ് നാല്. പ്ലസ് ടുവിന്റെ പിന്നെ നോക്കണ്ടല്ലോ, പ്ലസ് ടുവിന്റെ പിന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്ലസ് ടുവിൽ ഞാൻ അറിയുന്നില്ല ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്? എന്ത് സിമ്പിളല്ലേ, എനിക്ക് യാത്രകളാണ് ഇഷ്ടം. എനിക്ക് യാത്രകൾ ഭയങ്കര ക്രേസാണ്, യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും എനിക്ക് ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും താല്പര്യമുള്ള കേസ്. പിന്നെ പുതിയ പുതിയ സ്ഥലങ്ങള് കാണാത്ത സ്ഥലങ്ങള് കാണാം. അതും വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒന്നല്ല എനിക്കിഷ്ടം. എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്, അതായത് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സ്ഥലങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബേബിക്ക് അങ്ങനത്തെ ഇഷ്ടം നോക്കുകയാണെങ്കിൽ അവൾക്ക് ഫ്ലാറ്റ് ഒരു ദിവസം പോയി നിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ബേബിയുടെ മുഖം എന്താ കാണിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മുഖം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ കാണിക്കാറുണ്ട്? ബേബി പാട്ട് പാടുമോ? ഒരു പാട്ടേ പാടിട്ടുള്ളു ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത്, പവാട വേണു മേലാട വേണു പഞ്ചാര പൈകിളിക്ക്, ആ പാട്ട് പാടിയുണ്ട്. ബേബിക്ക് അഭിനയിച്ചൂടെ മുഖം കാണിക്കാതെ എങ്ങനെ അഭിനയിക്കുക? ബേബി പറഞ്ഞെടുക്ക്, ഞാൻ എല്ലാ ഒത്തിരി ചോദ്യം ഞാൻ തന്നെ പറഞ്ഞേ അറിയില്ലേ. പറഞ്ഞെടുക്ക്, അഭിനയിച്ചൂടെ? ഓൾക്ക് കുറവാണല്ലോ, അതുകൊണ്ട് അഭിനയിക്കൂല. ലവ് മാരേജ് ആണോ ബേബി? അല്ല, ഒറ്റ ഉത്തരം. കുഞ്ഞുട്ടിക്ക് ബേബിനെ കൂട്ടി എവിടെ പോവാനാണ് ഇഷ്ടം? എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞത് ഫാമിലിനെ കൂട്ടി പോകുക എന്നുള്ളതാണ് ഇഷ്ടം, എവിടെ എന്നല്ല. അങ്ങനെ സ്ഥലം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എല്ലാ സ്ഥലത്തും ബേബിനെയും കൂട്ടി കുട്ടികളെയും കൂട്ടി ഇനിയിപ്പാനും ഉമ്മാനും അവിടെ എല്ലാരെയും കൂടി കൂട്ടിട്ട് പോകുന്നതാണ് ഇഷ്ടം, അതാണ് എനിക്ക് ഇഷ്ടം. അല്ലാതെ അല്ലാതെ ഇന്നത് എന്നല്ല, എല്ലാം ഇഷ്ടമാണ്. അത് ഫാമിലിയായിട്ട് പോകുന്നതാണ് എന്റെ ഇഷ്ടം. നാദിമോനും സുന്ദരിയും തമ്മിൽ എത്ര ഏജ് ഡിഫറെന്റ് ഉണ്ട്? നാല്. നാല് സക്കീർ ഹുസൈൻ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ബേബിയെ ഇഷ്ടമുള്ള സോങ് ഏതാണ് നിനക്ക്? എന്റെ ആൽബത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതാണ്? നെയ്യപ്പം. എനിക്ക് നെയ്യപ്പം തന്നെയാണ് ഇഷ്ടം, പിന്നെ മുന്നായിപ്പാലം. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ടും. ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? ഇത് കൂട്ടുകുടുംബാണ് ഞങ്ങള്, ഞാന് ഉപ്പ ഉമ്മ പിന്നെ ഇങ്ങോട്ട് ജ്യേഷ്ഠന് ജ്യേഷ്ഠന്റെ വൈഫ്, അതായത് വൈഫിന്റെ പേര് സൊഫോന സിബി, ജ്യേഷ്ഠന്റെ പേര് ഷാജഹാന്, പിന്നെ ഞാനാണ് വരുന്നത്. എന്റെ വീട്ടിൽ നിൽക്കുന്നവര് മാത്രമാണോ? എന്റെ കെട്ടിച്ചുട്ട ഫാമിലി ഒക്കെ ഉണ്ട്. ബാബുവിനെ ഇപ്പനെ ഇഷ്ടം, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ ഞാന് എന്റെ അനിയൻ സാബിത്ത്, സാബിത്തിന്റെ വൈഫ് മുഫീദ, പിന്നെ എന്റെ അനിയൻ സഹദ്, സഹദിന്റെ വൈഫിന്റെ പേര് എന്തിനു പോവും? ഫർസാന. ഇതൊക്കെയാണ് എന്റെ ഫാമിലിയില് ഞാന്, ബേബി, എന്റെ കുട്ടികള് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. പിന്നെ ജോലിക്ക് പോയിട്ടുള്ള കുഞ്ഞുമോനുണ്ട്, കുഞ്ഞാപ്പും ഉണ്ട്, ഇങ്ങനെ രണ്ടുപേരുണ്ട്. ഒരു ജോലിയായിട്ട് പുറത്താണ്. പിന്നെ രണ്ടാളും മാത്രമായി പെങ്ങന്മാര് മൂന്നാൾക്കാരുണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുത്തി ഗൾഫിലാണ്, ഒരുത്തി ഗൂഡല്ലൂരാണ്, ഒരുത്തി ഇവിടെ മഞ്ചേരി എന്നൊക്കെ കെട്ടിച്ചിട്ടുണ്ട് കേട്ടോ.
രണ്ടാള് മാത്രമായി ഫസ്റ്റ് ടൂറ്. ഞങ്ങൾ ആകെ സ്വന്തക്ക് ടൂറ് പോയിട്ടുള്ളത് കോട്ടക്കുന്ന് ഇല്ലെങ്കിൽ സിൽസില പാർക്ക് മഞ്ചേരി ഇത്ര. പിന്നെ ഫാമിലിയായിട്ട് ഒരുപാട് സ്ഥലം പോയിട്ട് ഹൈദരാബാദ് വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇന്ത്യന്റെ പുറത്തേക്ക് പോയിട്ടില്ല, എന്നാലും നല്ല ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ഞങ്ങളിപ്പോ നിങ്ങൾ വ്ളോഗ് കാണുന്ന പോലെ തന്നെയാണ് വ്ളോഗിന്റെ മുമ്പും ജീവിച്ചിട്ടുണ്ട്. വ്ളോഗിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആയതല്ല, ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് പിന്നെ ഹായ് പറഞ്ഞു കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഹായ് കൊടുക്കാല്ലേ. ഇതെന്താണ്? സിനു, സിനിമോന്, ഷെറിൻ, നിച്ചു, സെലീം, ഓക്കെ, എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ പിന്നെ നിജിയെ, നിജിയ ഹായ്. ഫിദ ഫാത്തിമ ഹായ്. പിന്നെ എന്താണ്? ഫസ്ലിയ, ഫസ്ലിയ ഹായ്. പിന്നെ എന്താണ്? ഷഹന ഷെറിൻ പി, ഷഹന ഷെറിൻ ഹായ്. പിന്നെ ഐഫ പന്തപ്പിലാണ് ഹായ്. പിന്നെ മുഹമ്മദ് റബി, പിന്നെ പിന്നെ റിസ്വാൻ തസ്നി ഹായ്. ഫാത്തിമ ഹായ്. ഫാത്തിമ സൻഹ. ആ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പോവാം അല്ലെ. ഇവിടെത്തി നമ്മളെ എസ് കെ ഫുള്ള് കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഞാദി ഉണ്ടായത്? കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞ്, എത്ര ദിവസം കഴിഞ്ഞിട്ട്, എത്ര ഇത് കഴിഞ്ഞിട്ടാണ് ഞാദി ഉണ്ടായത്? ഏകദേശം 1.5 വർഷം അല്ലേ ജനിച്ചത്. 1.5 വർഷം പിറ്റത്തെ മേയില് ജനിച്ചത്. പിന്നെ വെഡിങ് ഫോട്ടോസ് എല്ലാം അന്ന് ഫോട്ടോസ് എടുക്കുന്ന പരിപാടി തന്നെ. എന്ത് പിന്നെ ലവ് സ്റ്റോറി? ഞങ്ങളെ ലവ് സ്റ്റോറി വരുന്നുണ്ട് മക്കളെ. കിടിലൻ ബേബിക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഏതാണ് ബേബി? ബേബി ലൈവിലാണോ പഠിച്ചത്? ഷക്കീലാനെ അറിയുമ്പോ ഓക്കെ, പ്ലസ് വണ്ണില് ഒപ്പം പഠിച്ച തോന്നുന്നുണ്ടല്ലേ. ബേബിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? ഇഷ്ടപ്പെട്ട ഫുഡ്? ഫുഡിന്റെ കാര്യത്തില് വെറുംചോറ്. ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്? വഴക്ക് കൂടാറുണ്ടോ? ആരാണ് ആദ്യം മിണ്ടുക? പറഞ്ഞോടി. എന്ത് കച്ചറ ഉണ്ടാക്കലാണല്ലോ ഏറ്റവും ഇഷ്ടം. വീട് പണി കഴിഞ്ഞോ എന്നാണ് ഗോസ്വാമി? വീട് പണി ഒന്നും ആയിട്ടില്ല. എന്നിട്ട് അതിന്റെ കുറച്ച് എന്തൊക്കെയോ കുറച്ച് എടുത്തിട്ടുണ്ട്, അതിന്റെ കൂടുതലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇൻഷാല്ല വരും അല്ലേ. ഇളച്ചികൾ എങ്ങനെയുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതല്ല, എനിക്ക് അനിയത്തികളില്ലാത്തോണ്ട് എനിക്ക് രണ്ട് അനിയത്തികൾ കിട്ടിയ ഒരു ഇതുണ്ട്. താത്ത താത്താണ് പിന്നെ. രണ്ടുപേരും പഠിച്ച സ്കൂൾ ഈ പഠിച്ചവരൊക്കെ പറഞ്ഞോ? ഞാന് എൽ പി കാവന്നൂർ സ്കൂള്, പിന്നെ യു പി കാവന്നൂർ സ്കൂള്, ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂൾ.
ഞാൻ എൽ പി സ്കൂളിൽ മോങ്ങത്താണ്, എൽ പി യു പി മോങ്ങോ സ്കൂളിലാണ്, പിന്നെ മൊറയൂർ സ്കൂളിൽ, പിന്നെ മഞ്ചേരി പ്ലസ് ടു ഞാൻ ഓപ്പൺ ആയിട്ട് എഴുതി, ഫോക്കസ് നമ്മുടെ എഡ്യൂക്കേഷൻ സെന്ററിൽ ഓപ്പൺ ആയിട്ട് എഴുതിയേക്കാണ്. അങ്ങനെ അതും ഒരുപാട് കഥകളുണ്ട്. പിന്നെ കുഞ്ഞാത്താന്റെ വീട് ഗൂഡല്ലൂര് 9th മൈലിലാണ്. കുഞ്ഞാത്ത 9th മൈലിലാണ്. ഇളച്ചികളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ബേബിയുടെ അംബീഷൻ എന്താണ്? എന്തായിരുന്നു ഡോക്ടർ? പഠിത്തം പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇല്ലാതെ ഓളോട് ഞാൻ പറയിട്ടല്ല, അപ്പൊ ഓള് പോവായിട്ടാണ് കേട്ടോ. പിന്നെ ബേബി പ്ലാനിങ് ഇപ്പൊ ഒന്നുമില്ല. ജാഡ ആർക്കാണ്? എനിക്ക് ജാടല്ല, അപ്പൊ മനസ്സിലാണ്ടല്ലോ. ജാടല്ല ഇതിന് അത്രയില്ല പച്ചപ്പാവും. യൂട്യൂബ് തുടങ്ങാൻ കാരണം? യൂട്യൂബ് എനിക്ക് ആദ്യം ഉണ്ട്, ആർ എം മീഡിയ നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ഞാൻ തുടങ്ങിയിട്ടാണ് എസ് കെ ബ്ലോഗ്. എസ് കെ ബ്ലോഗ് തുടങ്ങാനുണ്ടായ കാരണം എന്താ വെച്ചാൽ അത് ഒരു ബ്ലോഗ് തുടങ്ങാന്നുള്ള തന്നെ, അത്രമാത്രം. അല്ലാതെ വലിയൊരു സംഭവങ്ങളൊന്നുമില്ല. ഒരു രസമായിട്ട് ഞങ്ങളെ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, നമ്മുടെ ഫാമിലിയുടെ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, അത്രമാത്രം. അല്ല ബേബിയെ, സക്കീർ കെ ബേബി എന്താണ് വിളിക്കാറുള്ളത്? കുഞ്ഞുട്ടിയെ തന്നെ വിളിക്കാറ്. ഞങ്ങളിവിടെ കേക്കൽ കൂന്ന് മാത്രമേ കേൾക്കാറുള്ളത്. കുഞ്ഞുട്ടി എന്നുള്ള വാക്കുകൾ വായിച്ചാണ് ഞങ്ങൾ ഇവിടെ കേൾക്കാറില്ല. എന്റെ മകള് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ തന്നെ വിളിക്കുക. ഞാൻ അങ്ങനെ തന്നെ വിളിക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ഇക്ക ഇങ്ങനെ ഇത് എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്തൊരു കേസാണ്. നമ്മളെ പേരെടുത്ത് വിളിക്കുക, നമുക്കൊരു പേര് പഠിച്ചോണ്ട് വന്നിട്ടില്ല, അല്ല പഠിച്ചോണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് സൈറ്റ് അത് വിളിച്ച അത് രസല്ലേ. അല്ല ബേബി, നമുക്ക് അതല്ലല്ലോ ഇഷ്ടം. അല്ലേ? ആണോ? അതൊരു ആട്ടത്തിന്റെ ഇതില്ലല്ലോ, പവറില്ലല്ലോ. പിന്നെ ഗൾഫിൽ പോയിട്ടുണ്ടോ? ഗൾഫ് പോയാല് എനിക്കെന്താ താല്പര്യം? ഒരു താല്പര്യം ആദ്യേ ആദ്യേ ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് കൊറേ നിർബന്ധിച്ച ആളാണ് കേട്ടോ. അന്ന് കയ്യിലൊരു പൈസ ഇട്ടേനെ, അപ്പൊ തെണ്ടി തിരിഞ്ഞ കണ്ടിട്ട് പറഞ്ഞ. അന്ന് ഒരു പൈസ ഇല്ലാഞ്ഞിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കണ കണ്ടിട്ട് നിങ്ങളൊന്ന് ഗൾഫിലെങ്കിലും പോയി. സത്യല്ലേ? സത്യം എന്താ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. പണ്ടുള്ള കാലത്ത് നമ്മള് ഗൾഫിൽ പോണത് താല്പര്യം ഉണ്ടായിട്ടില്ല. കുടുംബത്തെ വിട്ട് അവിടെയും ഇവിടെയും പോയിരിക്കാൻ ഒരാൾക്കും താല്പര്യമില്ല. അത് താല്പര്യം കൊണ്ടല്ല, ഇങ്ങനത്തെ അവസ്ഥ കൊണ്ട് പോണതാണ്. നമ്മളെ ജീവിതം മുന്നോട്ട് പോകണ്ടേ, രണ്ടു നേരം മുട്ടിക്കണ്ടേ, നമ്മളെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് ഗൾഫിൽ പോകാം. അന്ന് ഞാൻ എന്തിരുന്നാലും പറഞ്ഞിരുന്നുണ്ട് ഞാൻ പോകൂല. എനിക്ക് ഇത്രയും താല്പര്യമില്ലാത്തൊരു കേസാണ് ഗൾഫിൽ പോവാന്ന്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഞാൻ പോവുകയും ചെയ്യും ഇൻഷാല്ലാ. ഞാനും ഇവരൊക്കെ പാടെ കൊണ്ടു പോകണം ഇൻഷാല്ലാ. അതൊക്കെ നടക്കട്ടെ, പ്രാർത്ഥിക്കാം അല്ലേ. രവി എനിക്ക് കുഷുമ്പോ എന്തിന്? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. സത്യം ചില നേരത്തെ മുണ്ട് തന്നെയല്ല എന്തെങ്കിലും കാര്യം പറഞ്ഞാ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു കാര്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് വേറെ ഒരു കാര്യം ഇങ്ങനെ നല്ല സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും ഇവിടെ. പിന്നെ അപ്പുറത്ത് ചക്ക പൂത്തുകളൊന്നും ഉപയോഗിച്ചു. സ്റ്റേഷൻ മാറി പോകും, വേറെ വേറെ എന്തൊക്കെ ചിന്തിച്ചു ആക്കെ പറയൂ. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പൊ ആണ് പോവും. അത്ര ചെറിയൊരു കുഷുമ്പ് മാത്രമേ ഉള്ളൂ. അനിയന്മാരെ കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല കൂതറ അനിയന്മാരാ. അതുകൊണ്ട് നമുക്ക് പറ്റിയ ആൾക്കാരാ.
ബേബിന്റെ സംസാരം കുറവാണ്. ഇവിടെ ഇവിടെ ബേബി കിട്ട നല്ല താങ്ങാണ് ആദ്യം തന്നത്. അടുത്തത് ബോയ് ഓർ ഗേൾ ആഗ്രഹം? അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ഏതും ആഗ്രഹിച്ചിട്ടില്ല. പെണ്ണെന്തോ വാങ്ങിക്കും. അങ്ങനെയൊന്നും ഇല്ലട്ടോ, ഞങ്ങക്ക് ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും സത്യസന്ധമായിട്ട് പറയാണ്, ഏതാണെങ്കിലും ഞങ്ങള് ഹാപ്പിയാണ്. അല്ലേ ബേബി? പിന്നെ മാരേജ് ഡേറ്റ്, നിക്കാഹ് ഡേറ്റ് പറഞ്ഞിട്ട് ബേബി ഏപ്രിൽ നിങ്ങൾക്കറിയോ? പതിനെട്ടിനാണ് നിക്കാഹ് ഉണ്ടായിരുന്നത്, കല്യാണം 20-നും. ഏപ്രിൽ 20 തന്നെ. അപ്പം വെള്ളിയാഴ്ച ആയിരുന്നു, വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു ഞങ്ങളെ നിക്കാഹ് ഉണ്ടായിരുന്നത്, ഞായറാഴ്ച കല്യാണം. ഒരു ദിവസമാണ് അതിന്റെ നടക്കുണ്ടായിരുന്നത് അല്ലേ. ഞങ്ങൾക്ക് പ്രണയിക്കാനൊന്നും സമയം കിട്ടിയില്ല, ഫോൺ വിളിച്ച് കളിക്കാൻ സമയം കിട്ടിയില്ല, ഒക്കെ ഷടപടേതായിരുന്നു. അതിന്റെ മുമ്പ് കുറെ ടൈം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ അന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അല്ലേ കോളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരുന്നില്ല. ഫോണും വിളിച്ചില്ല, ഒന്നുമില്ല, വെറുതെ. ഞങ്ങള് അപ്രത്യക്ഷമായിട്ട് കണ്ടുമുട്ടി. അതന്നെ എന്താ വെച്ചാൽ ഇവര് കല്യാണം പറയാൻ പോണേക്കണോ, അപ്പൊ അവിടെ വണ്ടി ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവാണ്. ആ വഴിക്ക് ഞങ്ങള് ഞാനിവിടുത്തെ എണ്ണടിക്കാൻ ആ പമ്പക്കും പോയി. എളയൂരാണ് എന്റെ ഫാൻസ് ഉള്ളത്, ഓലാണെങ്കിൽ കാവനൂരാണ്, രണ്ടിനും നടക്കുകയാണ് ഈ കിടക്കുന്ന പമ്പുള്ളത്. പമ്പക്ക് വന്നു, ഞാൻ അങ്ങോട്ട് വന്ന് അപ്രത്യക്ഷമായിട്ട് നമ്മളൊന്ന് കണ്ടു. അയ്യോ, കല്യാണം നിശ്ചയിച്ചിട്ട് കുറെ കാലത്തിന് ശേഷം ഒന്ന് കണ്ടതായിരുന്നില്ല, അന്ന് അന്ന് എൻജോയ് ചെയ്തല്ലേ, ജസ്റ്റ് ഒരു നോക്കി വാർത്ത കണ്ടിരുന്നല്ലേ. ആ നല്ല കുറവായി. എന്നാ ഇത് മാത്രല്ല, സ്റ്റോറിയിൽ ഒരുപാട് പറയാനുണ്ട്, കോമഡികളുണ്ട്, ഒക്കെ കോമഡികള്. അപ്പൊ കെട്ടിയന്റെ അപ്പല്ലേ പാത്തു ഇങ്ങളോടില്ലേ ബേബി തമാശകളൊക്കെ പറഞ്ഞില്ലേ? ഞാൻ അടുത്തത് ഷാഫിക്കയെ പോലെ ഫാമിലി ആയിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ വേറെന്നല്ലേ, ഒരാൾക്ക് താല്പര്യം ഉണ്ടായിട്ട് എല്ലാവർക്കും അത്ര വലിയൊരു താല്പര്യമല്ല ഈ അഭിനയം നടന്ന കേസ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ ഇട്ട് കളഞ്ഞിട്ടുള്ള ജീവിതത്തിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അഭിനയിക്കും, കൂടുതലൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ അഭിനയിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. പിന്നെ കൂട്ടുകുടുംബം ഇഷ്ടമാണ്, അത് അനുഭവിച്ചറിയണം. അതിന്റെ സുഖം വേറെ തന്നെയാണ്. പിന്നെ കുറച്ച് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. മുഹ്സിന, അസ്ന ഷെരീഫ്, ഹായ്. പിന്നെ ഹംന, ഷിഫു, ഷിനു, ഹായ്. പിന്നെ ഷബാന, ഷെറിൻ, ഹായ്. പിന്നെ എന്താണ് റാണിയ, റാണിയ, ഹായ്. പിന്നെ ജഫ്രുമോന്, ജിഫ്രുമോന്, ഇച്ചുമോൻ, ഇച്ചുമോൾ, ഹായ്. പിന്നെ ദിൽന, എന്താ മെഹ്റിൻ, മെഷ്രിനോ, മെഷ്രിൻ ആണ് ഇതിൽ കാണുന്നത്, ഹായ്. ഫെബിന, ടി കെ, ശംല, അഭിനാസ്, പിന്നെ ഫാത്തിമ, നിബ, ഷഹ്മ. പിന്നെ കുറച്ച് ഹായ് പറയാണ്ട് ജസ്രിയ ആൻഡ് ഹാരിഫ, ഹായ്. പിന്നെ ജഹാന, ഷെറിൻ, ഹായ്. പിന്നെ നാഷി ആൻഡ് ഷാജിർ, ഹായ്. ഷഹന, സ്വപ്ന അല്ലേ, ഹായ്. ഫർസീൻ ആൻഡ് ഫർസി, ഹായ്. പിന്നെ ബിനു ആമി, ഹായ്. അമർ കുണ്ടേരി, ഹായ്. പിന്നെ ഷഹന ബിന്ത് സുബൈർ, ഹായ്. പിന്നെ
ഇത്രയൊക്കെ തന്നെ ഹായ് പറയാനുള്ളത്. ഇനി ഇതിൽ കൊറേ ക്വസ്റ്റ്യൻസ് ഇതില് ഹായ് പറയാൻ പറഞ്ഞോണ്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ വന്ന ക്വസ്റ്റ്യൻസ് തന്നെ വന്നതിന് അതുകൊണ്ട് തന്നെ അല്ലേ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് കുറെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഹായ് ഒരുപാട് മിസ്സായിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം അബദ്ധവശാൽ എന്തെങ്കിലും അതിനാലും ബിഗ് ആയോട്ടാ ഞങ്ങള് അടിപൊളി വീഡിയോസ് അടുത്ത് വരാം. അപ്പൊ ഞമ്മക്ക് അടുത്ത വീഡിയോസ് വരുമ്പോഴേക്കും അല്ല ആ കട്ടേത് വരാം. അപ്പം അടുത്ത വീഡിയോസ് വരുമ്പോഴേക്കും എല്ലാവർക്കും വണക്കണം. അപ്പം അടുത്ത വീഡിയോസ് വരുമ്പോഴേക്കും എല്ലാവർക്കും.